ക്വസ്റ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലെറ്റ് എസ് 1, 2, 3 ഡിറ്റർമൈൻ വെദർ ദ ഫംഗ്ഷൻ എഫ് ഫ്രം എസ് ടു എസ് ഡിഫൈൻഡ് ആസ് ബിലോ ഹാവ് ഇൻവേഴ്സ്. ഓക്കെ, ഫൈൻഡ് എഫ് ഇൻവേഴ്സ് ഇഫ് ഇറ്റ് എക്സിസ്റ്റ്. നമുക്കൊരു എസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, 1, 2, 3 എന്ന് തന്നെ നമ്പർ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. നമ്മൾ എസ് ടു എസ് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഓക്കെ, എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം എഫ് എന്ന് പറയുന്നത് 1, 1, 2, 2, 3, 3 ആണ് എ ഓപ്ഷൻ. 1, 2, 2, 1, 3, 1 ആണ് ബി ഓപ്ഷൻ. 1, 3, 3, 2, 2, 1 ആണ് സി ഓപ്ഷൻ. ഓക്കെ, ഇവിടെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എങ്ങനെയാണ് അറിയുന്നത്? ജസ്റ്റ് ശ്രദ്ധിക്കുക. ഓക്കെ, ഓപ്ഷൻ എ നോക്കുക, 1, 1, 2, 2, 3, 3 നമ്മൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്ത് നോക്കുക. ഓപ്ഷൻ എ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ എടുത്ത് നോക്കി, എങ്ങനെയായിരിക്കും? ഒരു എക്സ് ഇന്ന് വൈയിലോട്ട് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ 1, 1, 2, 2, 3, 3. ഓക്കെ, ഒബ്വിയസ്ലി ഇതെന്താണ്, 1, 1 ഓൺ 2 ആണ്. കാരണം എന്തുകൊണ്ടാണ്, ഇതിലുള്ള എല്ലാ എലമെൻസിനും എങ്ങോട്ട് റിലേഷൻ ഉണ്ട്? 1-ന് 1-നോട് റിലേഷൻ, 2-ന് 2-നോട് റിലേഷൻ, 3-ക്ക് 3-യോട് റിലേഷൻ, എല്ലാ എലമെൻറ്റിനും റിലേഷൻ ഉണ്ട്. ബിയിലുള്ള ഒരു എലമെൻറ്റ്, വൈയിലുള്ള ഒരു എലമെൻറ്റ് പോലും പ്രീ ഇമേജ് ഇല്ലാതായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഇതെന്താണ്, 1, 1 ഓൺ 2 ആണ്. അതുകൊണ്ട് ഇതെന്താണ്, ഇൻവേർട്ടിബിൾ ആണ്. നമുക്കറിയാം 1, 1 ഓൺ 2 ആണ് ഇൻവേർട്ടിബിൾ ആയിരിക്കും. ഓക്കെ അല്ലേ, അപ്പം 1, 1 ഓൺ 2 അതാണ് ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് ഇൻവേർട്ടിബിൾ ആണ്. ഇൻവേർട്ടിബിൾ ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് എന്ത് വരും, ഓരോ എലമെൻറ്റും തിരിച്ചെഴുതുക. അപ്പോൾ എത്ര എഴുതും, 1, 1 വരും, 2, 2 വരും, 3, 3 വരും. ഓക്കെ, നേരെ അതേപടി തിരിച്ചെഴുതുക. അതായിരിക്കും എൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ. ഓക്കെ, അതാണ് ഓപ്ഷൻ എ. ഇനി ഓപ്ഷൻ ബിയുടെ കാര്യം എന്താണ്? നമ്മൾ ഓപ്ഷൻ ബി ഇതുപോലെ തന്നെ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, എക്സ് ടു വൈ എഴുതി മാർക്ക് ചെയ്യുകയാണ്. 1, 2, 2, 2, 1. ഓക്കെ, 3-ക്കും 1-നോടാണ് റിലേഷൻ. അത് മാപ്പ് ചെയ്യുകയാണെ, 1-2 വരും, 2-2 1 വരും, 3-2 1 വരും. ഇത് കാണുമ്പോഴേ നമുക്കറിയാം എന്താണ്, എഫ് ഓഫ് 2 എഫ് ഓഫ് 3 എത്രയാണ്, 1 ആണ്. അപ്പോൾ എന്താണ്, നോട്ട് 1, 1 ആണ്. നോട്ട് 1, 1 ആണെങ്കിൽ ഒബ്വിയസ്ലി എന്തല്ല, ഏതാണ്, ബൈജക്റ്റീവ് അല്ല. അതുകൊണ്ട് എന്തല്ല, ഇൻവേർട്ടിബിൾ അല്ല. അതെന്താണ്, നോട്ട് ഇൻവേർട്ടിബിൾ ആണ്. ഓപ്ഷൻ സി നോക്കുക, 1, 3, 3, 2, 2, 1. ഓക്കെ, ഓപ്ഷൻ സി നമ്മൾ മാർക്ക് ചെയ്യണമെങ്കിൽ എങ്ങനെയിരിക്കും, ഇതുപോലെ തന്നെ നമ്മൾ 1, 3, 2. ഓക്കെ, 1-ന് ആരോടാണ്, 3-യോട് റിലേഷൻ, 3-ക്ക് 2-യോട് റിലേഷൻ, 2-ന് 1-നോട് റിലേഷൻ. ഞാൻ എലമെൻറ്റിനെ മാച്ച് ചെയ്താൽ 1-ന് 3-യോട് റിലേഷൻ, 3-ക്ക് 2-യോട് റിലേഷൻ, 2-ന് 1-നോട് റിലേഷൻ. ഓക്കെ, ഇത് കണ്ടാലും നമുക്കറിയാം എന്ത് തന്നെയാണ്, 1, 1 ഓൺ 2 ആണ്. നോക്കുക, എന്തുകൊണ്ടാണ്, 1, 1 ആണ്, മിനിമൺ അല്ല, ഓൺ 2 ആണ്. എന്തുകൊണ്ടാണ്, വൈയിലുള്ള ഒരേ എലമെൻറ്റ് പോലും പ്രീ ഇമേജ് ഇല്ലാതായിട്ട് ഒന്നുമില്ല. അതായത് 1-ൽ ഇതിലുള്ള എല്ലാ എലമെൻറ്റും, വൈയിലുള്ള എല്ലാ എലമെൻറ്റും ഒരു പ്രീ ഇമേജ് ഉണ്ട്. അത് ഒബ്വിയസ്ലി എന്താണ്, അപ്പം 1, 1 ഓൺ 2 ആണ്. 1, 1 ഓൺ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇൻവേർട്ടിബിൾ ആണ്.